അടിപൊളി കാഴ്ചയാട്ടോ, അങ്ങനെ കടൽ പോലെ പരന്ന് കിടക്കണേ, എന്താ ഭംഗി നോക്കി, അടിപൊളിയാട്ടോ. കണ്ടില്ലേ എന്താ രസം. എനിക്ക് മുമ്പിലേക്ക് കാണുന്നൊരു കാഴ്ച കാണിച്ചിട്ടോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പല്ലശ്ശന എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. സമയം ഇപ്പം 11:30 ആയി. ഇന്ന് നമ്മൾ പോകുന്നത് ഈ പല്ലശ്ശനയിലെ വാമല അയ്യപ്പ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്. അയ്യപ്പ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നൊരു കുഞ്ഞു ക്ഷേത്രമാട്ടോ. നല്ല അടിപൊളി ഏരിയ ആണ്. അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ, അത്യാവശ്യം ഫോറസ്റ്റ് ആട്ടോ. ഈ ഒരു ഭാഗമൊക്കെ ഇത് കണ്ടില്ലേ, അവിടെ ഇട്ടൊരു മില്ലൊക്കെ കാണാം നമുക്ക്. ഈ ഒരു ഭാഗമൊക്കെ ചെറിയ കാട് പോലെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വഴി കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് അവിടെ കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അവിടെ പോയിട്ട് വഴി ചോദിച്ചിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ കേട്ടോ. അങ്ങോട്ട് കയറാൻ പ്രോപ്പറായിട്ടുള്ള വഴിയും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തായാലും അവിടെ ഇതിൽ ചോദിച്ചു പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വാമൽ അയ്യപ്പ ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട കാണാം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനും കൂടി തന്നെ വിളിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുറച്ച് ഭാഗം ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ഇതാ അവിടെ ആയിട്ട് വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വേണമെങ്കിലും ചോദിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മുകളിൽ എത്തുമ്പോഴും നല്ല വെയിലായിരിക്കും. നോക്കാട്ടോ നമുക്ക് എന്തായാലും അടിപൊളി ട്രക്കിങ്ങാണ്. ഞാൻ ഒരു പ്രാവശ്യം ഈ ഒരു ഏരിയയിലൊക്കെ വന്നായിരുന്നു കേട്ടോ, പക്ഷേ വഴിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, തിരിച്ചു പോയി. ഇങ്ങോട്ട് ബസ്സിനാണ് വരണമെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകാൻ ലാസ്റ്റ് ബസ് എന്ന് പറഞ്ഞാൽ 5:45 കേട്ടോ. ഞാൻ ഇവിടെ അന്ന് വന്ന് ഇറങ്ങിയത് ഒരു 4:00 ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് പാറയുടെ മുകളിലോട്ട് കയറാനൊന്നും പറ്റിയില്ല. ലാസ്റ്റ് ബസ് മിസ്സാവുന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതവിടെ ചേച്ചീനെ കാണാം. അതിന് മുകളിലായിട്ട് ആ ഭാഗത്ത് പാറ കാണാം കേട്ടോ. ആ പാറയാണതോ ഈ ഭാഗത്ത് വേറൊരു പാറയാണ്. പിന്നെ കൂടെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് കാണാം, അതാണോ എന്നറിയില്ല. പോയി നോക്കാം നമുക്ക്. ഈ ഒരു വഴി കുറച്ചങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോഴേ നമുക്കിതാ ഇവിടെ നിന്നായിട്ട് ചെറിയൊരു വഴിയാണ് കേട്ടോ. ഇതിലാണ് മുകളിലേക്ക് കയറേണ്ടതെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെയായിട്ട് കുറച്ച് പട്ടികളൊക്കെ ഉണ്ട്, അവിടെ നിൽക്കുന്നുണ്ട് അടുത്ത്. അപ്പം ഈ ഒരു വഴിയാണ് നമുക്കിനി മുകളിലോട്ട് കയറേണ്ടത് കേട്ടോ. ഇങ്ങനത്തെ വഴിയാണ്. കുറച്ചിറങ്ങി വരുന്നുണ്ടല്ലേ. എന്തായാലും നല്ല അടിപൊളി ട്രക്കിംഗ് ആയിരിക്കും കേട്ടോ. ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല തണലുണ്ട്. ഇതുണ്ടല്ലേ ഈ ഒരു വഴിയൊക്കെയാണ് നമുക്ക് കയറി പോകേണ്ടത്. എന്തായാലും പോയി നോക്കാം കേട്ടോ, നല്ല അടിപൊളി ട്രക്കിംഗ് ആയിരിക്കും. ഇതുണ്ടല്ലേ മൊത്തം കല്ലും ഈ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ഒലിച്ചിറങ്ങിയിട്ട് ഈ വഴിയും പ്രോപ്പറല്ല കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട്, പോയി നോക്കാം നമുക്ക്. കുറേ പാറക്കൂട്ടങ്ങളൊക്കെ കാണാം കേട്ടോ. ഇവിടെ പാറക്കൂട്ടമാണ് മൊത്തം, പാറയുടെ മുകളിലാണല്ലോ ക്ഷേത്രം. ഇതുപോലെ ഇതാ നമ്മൾ കയറി വന്ന ഭാഗമൊക്കെ ഇതാ ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു. ഇത്രയും ഭാഗം നമ്മൾ കയറി കേട്ടോ. ഇത് കാണുമ്പോൾ വലിയ കുത്തനുള്ള കയറ്റമായിട്ടൊന്നും തോന്നില്ല, പക്ഷേ നല്ല രീതിയിൽ കുത്തനായിട്ട് കിടക്കുന്ന കയറ്റാട്ടോ. നന്നായിട്ട് കുഴങ്ങി ഈ ഒരു ഭാഗം എത്തിയപ്പോൾ തന്നെ ഇതാ ഇനി കയറാനുള്ള ഭാഗമാണ് ഈ കാണുന്നത്. അടിപൊളിയാട്ടോ. മഴയൊക്കെ പെയ്ത് കാടൊക്കെ നന്നായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടുത്തുകൂടെയാണ് നമുക്ക് പോകേണ്ടത്. അടുത്തുകൂടെ അല്ല അകത്തുകൂടെ. ഇതുണ്ടല്ലേ നമ്മളിതാ ഇത്രയും ഭാഗം ഇങ്ങോട്ട് കയറി വന്നിട്ടോ. നല്ല കുത്തനുള്ള കയറ്റമാണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിതയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങോട്ട് വരുന്നവരൊക്കെ മിനിമം ഒരു 2 കുപ്പി വെള്ളമെങ്കിലും കരുതണം, കാരണം ഈ ഒരു ഭാഗത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് കിതയ്ക്കും കേട്ടോ. ഇനി നമുക്ക് പോകാനുള്ള ഭാഗമാണ് ഈ കാണുന്നത്. ഇതുണ്ടല്ലേ മൊത്തം പാറ കേട്ടോ. വഴി ഇങ്ങനെ ചെറിയ രീതിയിൽ ഇവിടെ ഇങ്ങനെ കാണാം നമുക്ക്. അത് തന്നെയാണോ വഴിയെന്നൊന്നും ഉറപ്പില്ല. എന്തായാലും കയറി നോക്കാം. നല്ല അടിപൊളി ട്രക്കിംഗ് കേട്ടോ. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ വരണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 5 മണിക്കൊക്കെ ശേഷം വരുന്നതായിരിക്കും നല്ലത്, കാരണം മുകളിലെത്തുമ്പോൾ നല്ല വെയിലായിരിക്കും. ഇതുണ്ടല്ലേ ഇങ്ങനത്തെ വഴിയൊക്കെയാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇവിടെ ഇങ്ങനെ കാണാം ചെറിയ രീതിയിൽ വഴി ഇങ്ങനെ ഒരു ഭാഗത്തൂടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാറ ഇങ്ങനെ വലം വെച്ചാട്ട നടക്കുന്നത്. എനിക്ക് അരികിലായിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു പാറ കാണാം. അതിനരികിൽ കൂടെ ഇതാ ഇങ്ങനെ റൗണ്ട് ചുറ്റിയത് പോകുന്നു കേട്ടോ. നമുക്കിതാ ഇങ്ങനൊരു കുഞ്ഞ് നടവഴി കാണാം. എന്തായാലും നല്ല അടിപൊളി ട്രക്കിംഗ് കേട്ടോ, നന്നായിട്ട് കിതയ്ക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും അടിപൊളിയാണ്. പോയി നോക്കാം നമുക്ക്. നമ്മൾ ഈ കല്ലും കൂട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഇതേപോലത്തെ കാടാട്ടോ. വഴി ഇതന്നെയാണെന്നൊന്നും അറിയില്ല. ഇങ്ങോട്ട് വരുന്നവരൊക്കെ സൂക്ഷിക്കണം, പാമ്പൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും പോയി നോക്കാം നമുക്ക്. ഇതുണ്ടല്ലേ ഇതുപോലത്തെ വഴിയൊക്കെ കേട്ടോ. ഇതാ മനുഷ്യന്മാരൊക്കെ നടക്കുന്ന ഏരിയ. ഇതുണ്ടല്ലേ അങ്ങനെ നമ്മളിതാ പാറയുടെ കുറച്ച് താഴെ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. അവിടെയിട്ട് നമുക്ക് പാറയുടെ തുടക്കം കാണാം.
നമ്മൾ നടന്ന് നടന്ന് പാറയുടെ തൊട്ട് താഴെ എത്തി കേട്ടോ. കാടൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ പാറയിലോട്ട് കയറാൻ പോവാണ്. ഇതുണ്ടല്ലേ, ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കിതാ അവിടെ ഇത് കുഞ്ഞ് മൂന്നാല് സ്റ്റെപ്പ് കാണാം കേട്ടോ. ഇതിനിടയിൽ കൂടെ എങ്ങനെ കയറിയിട്ട് ആ ഒരു സ്റ്റെപ്പ് കയറി വേണം നമുക്കിനി മുകളിലേക്ക് കയറാൻ. ഇത്ര നേരം നമ്മൾ വന്നതാ ഇതുപോലത്തെ വഴിയിലായിരുന്നു. കറക്റ്റ് വഴിയൊന്നും കാണുമല്ലോ കേട്ടോ, ഈ ഒരു ഏരിയ കൂടെ ആയിരുന്നു വന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഇങ്ങനെ കയറി ഈ ഒരു പാറയിൽ കൂടെ വേണം കയറിപ്പോണേ. ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പം വേസ്റ്റ് നന്നായിട്ട് കൂടിയിട്ടോ. ഇതുണ്ടല്ലേ, വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് കുടിച്ചിട്ട് കുപ്പിയൊക്കെ ഇവിടെ തന്നെ ഇട്ട് പോകും. ഇപ്പം എന്തായാലും നമുക്ക് ടൈം കളയാതെ ഇതിലെങ്ങനെ കയറാം. ഈ ഒരു വഴി ഇങ്ങനെ കയറിപ്പോട്ടോ. ഇതാണ് ഇവിടെയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഒരു കാല് പോലും വെക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കുഞ്ഞ് സ്റ്റെപ്പാണ്. ഇതിലാണ് നമുക്കിനി മുകളിലേക്ക് കയറാം. ഒരു അഞ്ചാറ് സ്റ്റെപ്പ് ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെയായിട്ടും കാണാൻ പറ്റും ചെറിയ രീതിയിലുള്ള സ്റ്റെപ്പ്. ഇതിലൊക്കെയാണ് നമുക്ക് കയറി മുകളിലേക്ക് പോകേണ്ടത് കേട്ടോ. ഈ ഭാഗത്തൂടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗുഹ പോലൊരു ഒരു ഒരു പരിപാടി കാണാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇവിടെ എന്തൊരു പ്രതിഷ്ഠ ഉണ്ടെന്നൊക്കെ വിശ്വസിക്കപ്പെടുന്ന ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ട് കാണാം നമുക്കൊരു ചെറിയൊരു ആൽമരം ഒരു പേരിങ്ങനെ മുളച്ചിങ്ങനെ നിൽക്കുന്നതായി കാണാം കേട്ടോ. അതുപോലെ ദാ ഇതിനിടയിലോട്ട് ചെറിയൊരു അള്ളു പോലെ കുറേ വെള്ളമൊക്കെ കാണാൻ പറ്റും. എന്തായാലും അടിപൊളി കേട്ടോ. ഇവിടെ വന്നിട്ട് ബീറിൻ്റെ കുപ്പിയൊക്കെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും കേട്ടോ ഇത്. അതവിടെയൊക്കെ കാണാൻ പറ്റും നമുക്ക് ബീറിൻ്റെ കുപ്പി വെള്ളക്കുപ്പിയൊക്കെ ആ സൈഡിലൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് ദാ ഇങ്ങനെ നിൽക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഏരിയ കേട്ടോ. നന്നായിട്ട് കുഴങ്ങി കേട്ടോ. അപ്പോൾ നമുക്കിനി ആ ഒരു ഭാഗത്തിൽ സ്റ്റെപ്പ് കാണാൻ പറ്റും. അതിലിങ്ങനെ മുകളിലോട്ട് കയറിപ്പോവാം. ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തുള്ള വ്യൂ നോക്കിയാൽ അടിപൊളിയായിട്ടോ. നമുക്ക് ഇതാ അവിടെയായിട്ട് വേറൊരു പാറ കാണാം. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കട്ടോ. ആ ഒരു സൈഡിലൊക്കെ നല്ല മലകളാണ്, പക്ഷേ എല്ലാം ഫോഗ് മൂടി കിടക്കുക കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറി വന്നിട്ടോ. നമ്മൾ നേരത്തെ നിന്നൊക്കെ ആ ഒരു സൈഡിലായിരുന്നു, അതിലിങ്ങനെ വന്ന് അതിൽ കൂടെ കയറി നമ്മൾ നിന്നത്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വന്നു. ഇനി നമുക്ക് കയറേണ്ടതൊക്കെ ഇതാ ഈ ഒരു ഭാഗത്തൂടെ കേട്ടോ. ഇതിലെങ്ങനെ അള്ളിപ്പിടിച്ച് കയറണം എന്ന് തോന്നുന്നു. കാര്യമായിട്ടുള്ള വഴിയും കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് കയറേണ്ടത്. എന്തായാലും പോയി നോക്കാം. ഇതിലെ കയറാനുള്ള വഴിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വഴിയൊക്കെ തന്നെ ആയിരിക്കും കയറേണ്ടത്. തുമ്പി പൂമ്പാറ്റ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. നമുക്ക് എന്തായാലും സമയം കളയാതെ ഇതിലിങ്ങനെ കയറാം കേട്ടോ. അങ്ങനെ നമ്മളൊരു പകുതി വഴി ട്രക്ക് ചെയ്ത് മുകളിലോട്ട് കയറിയിട്ടോ. ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഇവിടുന്ന് ഒരു കാഴ്ചയും കാണിച്ചില്ല. നമ്മുടെ പല്ലശ്ശന ഗ്രാമത്തിൻ്റെ നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി കൃഷി ഏരിയകളും അതുപോലെ ആ ഒരു സൈഡിലേക്ക് നല്ല ഹൈറ്റിലും മലകളൊക്കെ കാണാം. നമ്മൾ കയറി വന്നതൊക്കെ ദാ ഈ ഒരു പുല്ലിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ദാ ഈ ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കയറി ഇങ്ങോട്ട് വന്നതാണ്. ഇനി നമുക്ക് പോകാനുള്ള വഴി ദാ ഇതിലെങ്ങനെ കാണാൻ പറ്റും ആ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇങ്ങോട്ട് വരാൻ ഈ ഒരു സമയത്ത് ഈ ഒരു വഴി തന്നെയാണ് നല്ലത്. വേറൊരു വഴിയും കൂടെ ഉണ്ട്, അത് ഫുള്ള് കാടാട്ടോ. നമുക്ക് വഴിയും കാണൂല, ഒന്നും കാണൂല, ഫുള്ള് കാടാണ്. നമ്മളിങ്ങനെ അള്ളിപ്പിടിച്ച് കയറേണ്ട അവസ്ഥയൊക്കെയാണ്. അതിന് നല്ലത് ഈ ഒരു വഴി തന്നെ കേട്ടോ. നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സമയങ്ങളേറെ ഇതിലേ ഇങ്ങനെ പോകാം കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. ആ ഒരു ഭാഗത്തേക്ക് നല്ല വ്യൂ ആണ്. അതുപോലെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ മഴയൊക്കെ പെയ്ത് വെള്ളം കെട്ടി. നിന്നത് തവളയും വേണ്ട കേട്ടോ. അത്യാവശ്യം വലിയൊരു വെള്ളക്കെട്ട്. എന്നാൽ അവിടെ ആയിട്ട് നമുക്ക് കുഞ്ഞൊരു വഴിയാണ്, ഒരു നടവഴി. ഇതിലാണ് നമുക്കിനി ബാക്കി ഭാഗത്തോട്ട് പോകേണ്ടത് കേട്ടോ. സമയം ഇപ്പോൾ എന്തായാലും ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല വെയിലാട്ടോ. വെയിലാണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റടിക്കുന്നുണ്ട്, വലിയ ക്ഷീണം തോന്നില്ല കേട്ടോ. നമ്മൾ പിന്നെ പയ്യെ ഇരുന്നിരുന്ന് പയ്യാണ് കയറുന്നത്. ഇതവിടെ വലിയൊരു പാറ ഇങ്ങനെ തങ്ങിയിരിക്കുന്നതായിട്ട് കാണാം നമുക്ക്. ഇതിലൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് കയറി പോകേണ്ടത്. ഇതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകേണ്ടത്. എന്തായാലും കയറി നോക്കാം. അങ്ങനെ നമ്മൾ ടെമ്പിളിൻ്റെ മുമ്പിലെത്തിയിട്ടോ. അതാ എനിക്ക് മുമ്പിലായിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു കുഞ്ഞ് അയ്യപ്പ ടെമ്പിൾ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ നടന്നിങ്ങനെ പോകട്ടോ. എന്തായാലും നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ആ ഒരു ടെമ്പിളിൻ്റെ പെയിൻറ്റിങ് തന്നെ ഭയങ്കര അടിപൊളി കളർ കേട്ടോ. ഒരു ബ്ലൂ കളർ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം. ഇതിലെങ്ങനെ നടക്കാം കേട്ടോ നമുക്ക്. അതിന് പുറകിലേക്കൊക്കെ നല്ല ഹൈറ്റിൽ മരകളും അതുപോലെ എൻ്റെ പുറകിലേക്കുള്ളൊരു കാഴ്ചയാണല്ലോ മൊത്തം വ്യൂ കേട്ടോ. ഇവിടുന്ന് നല്ല അടിപൊളി കാഴ്ചയാണ്. നമുക്കിതാ ഇതിലേട്ടാ ഇങ്ങനെ പോകേണ്ടത്. ഇനി മൊത്തം ഈ പാറയിൽ കൂടെ വേണം ഇങ്ങനെ നടന്നു പോകാൻ. ആ ഒരു ഭാഗത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വ്യൂ കേട്ടോ.
അങ്ങനെ നമ്മളെ ടെമ്പിളിന് തൊട്ട് ഫ്രണ്ടിലെത്തിട്ടോ. എന്താ വ്യൂ നോക്കി അവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. പുറകിലേക്ക് ആയിട്ട് നല്ല ഹൈറ്റിൽ മലകള ആ സൈഡില്, അതുപോലെ ഇങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ച കേട്ടോ. അങ്ങനെ കടൽ പോലെ പരന്ന് കിടക്കണം, എന്താ ഭംഗി നോക്കി, അടിപൊളി കേട്ടോ. ഇണ്ടല്ലേ, എന്താ രസം. എനിക്ക് മുമ്പിലേക്ക് കാണുന്നൊരു കാഴ്ച കാണിച്ചിട്ടത് അടിപൊളിയാണ്. ഞാൻ വന്നതൊക്കെ ആ ഒരു ഭാഗത്തു കൂടെ ആയിരുന്നു, അതിലെങ്ങനെ കയറി ഇങ്ങനെ നടന്നിരുന്നു വന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് നമുക്ക് ഈ പല്ലശ്ശന ഗ്രാമത്തിൽ ഒരുപാട് വീടുകളും അതുപോലെ കൃഷിയും ഒക്കെ ഈ ഏരിയകളിൽ മൊത്തം കാണാം നമുക്ക്. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഒക്കെ പാടാണ് ഈ പല്ലശ്ശന പാലക്കാട് ഭാഗത്തിൻ്റെ ഒരുപാട് ഏരിയകൾ. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം കൂടുതൽ കൈമാനങ്ങളൊക്കെ കാണാം. അതുപോലെ ആ സൈഡിലായിട്ട് വഴിയുണ്ട്, പക്ഷെ ആ വഴി മൊത്തം കാട് പിടിച്ച് അലമ്പായിട്ട് കിടക്കട്ടോ. ആ വഴി ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ട് തിരിച്ചു പോയതാണ്, ഇങ്ങോട്ട് കയറാൻ പറ്റാതെ കേട്ടോ. നമുക്കിതാ ഇവിടുന്ന് നമ്മുടെ മാമല അടിപൊളി കാഴ്ച കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ദീപാവലി ദിവസമാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. നല്ല കാറ്റടിക്കുന്നുണ്ട്. അന്ന് മാത്രമാണ് ഈ വഴിയൊക്കെ സഞ്ചാരയോഗ്യമാക്കുന്നത് കേട്ടോ. അതായത് നടവഴിയൊക്കെ വെട്ടിത്തെളിച്ച് കാടൊക്കെ വൃത്തിയാക്കിയിട്ട് സഞ്ചാരയോഗ്യമാക്കുന്നത് ഈ ഒരു ഉത്സവ ദിവസം മാത്രമാണ്. അല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം കണ്ടോ കേട്ടോ ഇവിടെ പൂജ നടക്കുന്നത്. അതുവരെ ക്ഷേത്രം തുറക്കുന്നൊന്നുമില്ല. ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം കേട്ടോ നമ്മുടെ ടെമ്പിൾ. ഇവിടെ ഇടുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടല്ലേ, ബ്ലൂ കളറിൽ നല്ല അടിപൊളി ഇടത് കാണാൻ. ഈ മഴയായതുകൊണ്ട് തന്നെ ഈ പാറയുടെ മുകളിൽ ഒരുപാട് ഏരിയകളിൽ കുറേ കുഞ്ഞു കുഞ്ഞു പൂക്കളെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഞാൻ മുളച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കാണാൻ. നമ്മുടെ ഈ ഭാഗത്തു നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആയിട്ട് മീൻകുളത്തിൽ അതിൻ്റെ മുമ്പിൽ നിന്നുള്ള വഴിയൊക്കെ അവിടെ പാടത്തിൻ്റെ രീതി കൂടെ ഞാൻ കാണാം. എന്തായാലും നല്ല അടിപൊളി കാണിച്ചിട്ടുണ്ട്. നല്ല കാറ്റടിക്കാട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്, അടിപൊളിയാട്ടോ. എന്തായാലും ഒരു ഒരു പ്രാവശ്യമൊക്കെ വിസിറ്റ് ചെയ്യേണ്ട നല്ല അടിപൊളി ഏരിയ ആണ് ഈ മാമല അയ്യപ്പൻ ടെമ്പിൾ കേട്ടോ. ചെറിയൊരു മഴയൊക്കെയുള്ള ഏരിയ സമയത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. സമയപ്പം 1 മണിയായിട്ടോ. എനിക്ക് മുമ്പിലേക്ക് ഇതാ നമ്മുടെ മലകളൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇതാ ഒരു ഭാഗത്തേക്ക് നല്ല അടിപൊളി കാഴ്ചകളായിട്ടുണ്ട്. എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കുട്ടി വെള്ളം കൊണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നത്. വെള്ളമൊക്കെ കാലിയായി. ഇതുണ്ടല്ലേ, ഈ ഒരു ഭാഗത്ത് മാത്രം കാറ്റ് കുറച്ച് കുറവുള്ളൂ കേട്ടോ. ഈ ഒരു ക്ഷേത്രം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു ഭാഗത്ത് കാറ്റ് കുറച്ച് കുറവാണ്. ഇവിടെ ഒന്ന് സംസാരിച്ചാലേ കേൾക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നല്ല കാറ്റാട്ടോ, കാറ്റടിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. നമ്മുടെ പാലക്കാടിൻ്റെ കൃഷി ഏരിയകൾ കുറേ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്ത്. ആ ഒരു ഭാഗത്ത് പച്ചക്കളറിൽ ലൈറ്റ് മഞ്ഞക്കളർ കരിമാനങ്ങൾ നല്ല കാറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഭംഗി എന്നറിയോ, അടിപൊളിയാണ് ഇവിടുന്ന്. ആ ഒരു ഭാഗമൊക്കെ മൊത്തം കാടാട്ടോ, ആ ഒരു ഏരിയ മൊത്തം കാടാണ്. അങ്ങോട്ട് പാറ കാണാം, ആ ഒരു ഭാഗം പാറയാണ്. നമ്മൾ കയറി വന്ന ആ ഒരു ഭാഗത്ത് വലിയൊരു പാറ കാണാം കേട്ടോ. എന്തായാലും നല്ല അടിപൊളി കാഴ്ച കേട്ടോ. സമയപ്പം 1 മണി കഴിഞ്ഞു. അതല്ല ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് വീടുകൾ കാണാൻ പറ്റുള്ളൂ നമുക്ക്. അടിപൊളിയാണ്. അതിലെ റോഡൊക്കെ പോകുന്നുണ്ട്, വണ്ടിയൊക്കെ പോകുന്നത് കാണാൻ പറ്റും. നമ്മൾ കുറച്ച് താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി പോകാം കേട്ടോ. അതാ ഈ ഒരു പാറയുടെ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ അതാ വേറെ 2 പയ്യന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഏതൊക്കെ വഴി കയറി വരികയാണ്, കാര്യമായിട്ട് വഴിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഏതിലെങ്കിലും കള്ളി പിടിച്ച് കയറി വരും. വഴി ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ വണ്ടി വെച്ചിട്ട് അതിൽ കയറിപ്പോൾ ഇതിലെ കയറിപ്പോൾ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ കാണുന്ന വഴിയൊക്കെ കയറി വരും. അങ്ങനെയാണ് ഇവിടെ വഴി ഉണ്ടായത്. അല്ലാതെ ഇവിടെ കാര്യമായിട്ട് വഴിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതുണ്ടല്ലേ, ഈ ഒരു ഭാഗത്തേക്കൊക്കെ അത്യാവശ്യം നെൽപ്പാടങ്ങളൊക്കെ കാണാം നമുക്ക്. അതുപോലെ ഈ ഒരു സൈഡിലേക്കും കാണാം. നമ്മുടെ ടെമ്പിളിൻ്റെ ഒരു ഭാഗത്ത് അവിടെ കാണാം കേട്ടോ നമുക്ക്. നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നേക്കാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ വെസ്റ്റേൺ ഗുഡ്സിൻ്റെ അടിപൊളി കാഴ്ച കേട്ടോ. ആ ഒരു ഭാഗത്തൊക്കെ കരിമാനങ്ങൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. പറയുന്നത് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് പോലും അറിയില്ല, അത്രയ്ക്ക് കാറ്റാണ് ഇവിടെ. ആ ഒരു ഭാഗത്തൊക്കെ ഒരു കുളമൊക്കെ കാണാം കേട്ടോ നമുക്ക്.
അതുപോലെ നമ്മൾ ഈ മീൻകുളത്തി ടെമ്പിളിൻ്റെ ഭാഗത്തോടെ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു പാടത്തായിട്ടൊരു കുളം ഉണ്ട് കേട്ടോ. ആ ഒരു കുളത്തിന് അരികെ കൂടെ ഒരു വഴിയുണ്ട്. ആ ഒരു വഴിയൊക്കെ ഞാൻ വളർന്നായിരുന്നു കേട്ടോ, പക്ഷേ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളും വഴിയൊന്നും ഇല്ല, മൊത്തം കാടാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിൻ്റെ മണ്ടേന്ന് മുകളിലേക്ക് കയറാം കേട്ടോ. നമ്മളിതാ ആ ഒരു ഭാഗത്തു നിന്നൊക്കെയായിരുന്നു ഇറങ്ങി വന്നത്. അയ്യന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ, ഇതാണല്ലോ ഈ ഒരു ടെമ്പിളിൻ്റെ വ്യൂ. സമയപ്പം ഒരു മണി കഴിഞ്ഞു കേട്ടോ. നമ്മളിതാ അമ്പലത്തിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു. ഇതാ അമ്പലമൊക്കെ അവിടെ കാണാം കേട്ടോ, നമുക്ക് ആൾക്കാരെ കണ്ടിട്ട് അവിടെ. നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് തിരിച്ച് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോകാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലിങ്ങനെ പോയിട്ട് താഴത്തേക്ക് തന്നെ ഇറങ്ങാം. നമ്മൾ വന്നതൊക്കെ ഈ ഒരു വഴിയായിരുന്നു കേട്ടോ. അവരൊക്കെ വന്നത് ആ ഒരു ഭാഗത്തോട് കയറി കേട്ടോ. അതൊക്കെ ഏത് വഴി എന്ന് പോലും അറിയില്ല. നമുക്കെന്തായാലും വന്ന വഴി തന്നെ തിരിച്ച് പോകട്ടോ, നമുക്ക് അതായിരിക്കും നല്ലത്. ഇതായി ഇതിലെങ്ങനെ കാണാം കേട്ടോ, നമുക്ക് ഈ ഒരു പാറയിൽ കൂടെ എങ്ങനെ നടന്ന് ആ ഒരു കല്ലിൻ്റെ ഭാഗത്തോടെ ഇങ്ങനെ പോകാം. എന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. ആ ഒരു സൈഡിലേക്കായിട്ട് പാറ പൊട്ടിക്കുന്നതൊക്കെ കാണാം. നല്ല കൊടും വെയിലാണ് കേട്ടോ, പക്ഷെ കാറ്റടിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ വെയിലിൻ്റെ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല കാറ്റ്, നല്ല സുഖം കേട്ടോ. എന്തായാലും നമ്മൾ ഒരു മണി കഴിക്കണം, ഇനി താഴത്ത് ഇറങ്ങണം, ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വഴിയൊക്കെ ഇങ്ങനെ ഇറങ്ങി പോവാട്ടെ, ഇനി എന്തായാലും ഇങ്ങനെ പോവാം. നമ്മൾ കയറിപ്പോയ വഴിയിലെത്തിയിട്ടോ. അതാ ഈ ഒരു വഴിയൊക്കെയായിരുന്നു നമ്മൾ അങ്ങോട്ട് കയറിപ്പോയത്. നമ്മൾ റെസ്റ്റ് എടുത്തൊക്കെ തന്നെ ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ. അവിടെയായിട്ട് നമുക്കിതാ കോറിയിൽ പാറ പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അവിടെ നിന്ന് ഇങ്ങനെ പൊടിയൊക്കെ പൊങ്ങിയിരുന്നൊക്കെ കാണാം കേട്ടോ. നമ്മൾ ഈ ഒരു വഴിയൊക്കെ ആയിരുന്നു കയറി ഇങ്ങനെ പോയത്. അപ്പോൾ നമുക്ക് ഇതിനെ തന്നെ ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങി ഇങ്ങനെ പോകട്ടെ. ഇനി എന്താ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിന് വേണം ഇറങ്ങാൻ. സമയം 1:30 ആയിട്ടോ. നമ്മൾ പയ്യാണ് കയറിയതും പയ്യാണ് ഇറങ്ങുന്നതും, കാരണം ഉച്ച സമയമായിട്ടോ, നല്ല വെയിലൊക്കെ ഉള്ള സമയമാണ്, നന്നായിട്ട് കുഴങ്ങാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പയ്യെ പയ്യെ പയ്യാണ് കയറുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഒരു 2-3 സ്റ്റെപ്പ് കാണാം കേട്ടോ. കുഞ്ഞ് സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റില്ല, പാറയിൽ ഇങ്ങനെ കൊത്തി ഇട്ടേക്കുന്നത് കാണാം സ്റ്റെപ്പ് പോലെ. ഇതിനെ ഇങ്ങനെ വേണം നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ. ഇതുണ്ടല്ലേ ഈ ഒരു വഴിയൊക്കെ വേണം നമുക്ക് പോകാൻ കേട്ടോ. യെസ്, ഇങ്ങനെ നമ്മൾ വീണ്ടും വഴിയിലേക്ക് ചാടിയേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വഴിയൊക്കെ ഇങ്ങനെ ചാടി ഇറങ്ങി പോകാം. ഇതിലെ മയിലിൻ്റെ കരച്ചിലൊക്കെ കേൾക്കാൻ പറ്റുമോ നമുക്ക്? ഇതിനുള്ളിലൊക്കെ കാണാൻ പറ്റുമായിരിക്കും മയിൽ. എന്തായാലും അതൊക്കെ കേൾക്കാം. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലേ ആ ഒരു ഭാഗത്തേക്ക്, അടിപൊളിയാട്ടോ. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേറൊരു പാറയും അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ബിൽഡിങ്ങും കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴി താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് ഉണ്ടല്ലേ, ഇതിലൊക്കെയാണ് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ പാറയുടെ മുകളിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിട്ടോ. നമ്മൾ കയറിപ്പോയ വഴി ഇറങ്ങി താഴത്തേക്ക് വന്നേക്കാണ് ഇതാ ഈ ഒരു ഭാഗത്തെത്തി. നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ കയറുന്നുണ്ടോ വന്നത്. എന്തായാലും നമ്മളിനി ഇതിലിങ്ങനെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. ഒരു വഴി താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പാലക്കാടുള്ള പല്ലശ്ശന വാമല അയ്യപ്പ ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ ഒരു ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ചയും കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കാഴ്ചകളെ കണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുണ്ടല്ലേ അടിപൊളിയാട്ടോ, അവിടെ കോറി പൊട്ടിക്കുന്നതൊക്കെ കേൾക്കാം നമുക്ക് സൗണ്ട്. അപ്പോൾ നമുക്ക് പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.